ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ നല്ല തെളിഞ്ഞ ആകാശം, മഴയൊന്നു മാറി. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്, അത് വേറെ കാര്യം. പക്ഷെ ഇങ്ങനെ കാണാനും നല്ല രസമാണല്ലോ. നല്ല നീല കളർ ആകാശം, അത് കഴിഞ്ഞ് പതുക്കെ സൂര്യരശ്മികൾ ഇങ്ങനെ മേലോട്ട് വരും. അപ്പോൾ എനിക്ക്, ഞാൻ എല്ലാ ദിവസവും ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് ജനലും വാതിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ എൻ്റെ ഫ്ലാറ്റിൻ്റെ ബാക്ക് സൈഡാണത്, അതൊക്കെ ഒന്ന് കാണും. ഇപ്പോൾ ഇവിടെ ഫ്ലാറ്റുകളോ വില്ലകളോ ഒന്നും ബാക്കിലില്ലാത്തതുകൊണ്ട് നല്ല പ്രകൃതി ഭംഗി കാണാം. എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല, എവിടെയൊക്കെ വീടും ഫ്ലാറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് കയറുള്ളൂ. അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ ഉണ്ടാവും സൂര്യരശ്മികൾ ഇങ്ങനെ അടുക്കളയിൽ വന്നിട്ടുണ്ടാവും. അതൊക്കെ കാണാൻ എന്ത് മനോഹരമാണ്. അത് കഴിഞ്ഞ് അതെല്ലാം നോക്കി ഒന്ന് ആസ്വദിച്ചതിന് ശേഷം എൻ്റെ സ്ഥിരം പരിപാടിയിലേക്ക് കയറും. നല്ല ചായയൊക്കെ ഉണ്ടായി കുടിക്കും ആദ്യം തന്നെ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അപ്പൊ ഇന്ന് രാവിലെ നോക്കുന്ന സമയത്ത് ദോശ മാവിട്ട് എങ്കിൽ പിന്നെ ദോശ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത ദോശ, അതാണ് എനിക്കിഷ്ടം. അറിയോ, ഇവിടെ ഞാൻ ഇന്ന് നല്ലൊരു ദോശയും ചമ്മന്തിയും ഉണ്ടാക്കാൻ പോവുക. ഏ കേട്ടോ, ഇവിടെ നിൽക്കരുത്, ഇവിടെ നിൽക്കാൻ പാടില്ലേ, പോയിട്ട്. നമുക്ക് ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പുളിയിലെ ചമ്മന്തി ദോശ. എനിക്ക് ഒരിക്കലും മടുക്കാറില്ല ദോശ, ചമ്മന്തി, സാമ്പാർ, ഇഡ്ഡലി, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഏത് കാലത്തും ഇഷ്ടമാണ്. ഏത് ഹോട്ടലിൽ പോയാലും ഞാൻ ആദ്യം ദോശ ഉണ്ടോയെന്ന് ചോദിക്കാം. ഇവിടെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം മോൻ്റെ കുട്ടികൾക്കാണെങ്കിൽ തന്നെ അവർക്കും ഇതുപോലെ നേരിയ ദോശ, പിന്നെ നല്ല നെയ്യൊക്കെ പുരട്ടി, അവളിപ്പോൾ നല്ല മനോഹരമായിട്ട് എന്നെക്കാളും നന്നായിട്ട് നല്ല നേരിയ ദോശ അവൾ ഉണ്ടാക്കും, മോൻ്റെ ഭാര്യ. എന്നിട്ട് കാണാൻ ചൂടോടുകൂടി കുട്ടികൾക്ക് കൊടുക്കുന്നു. അപ്പോൾ അവർക്കത് നല്ല ഇഷ്ടമാണ് തിന്നാൻ. അതുപോലെ ഇരുമ്പ് ചട്ടിയിൽ ദോശ ചുട്ടാൽ നല്ല രുചിയാണ്. കുറച്ച് നെയ്യ്, ഒരുപാട് നെയ്യ് ഞാൻ ഇടാറില്ല, അല്ലെങ്കിൽ ഇങ്ങനെ തടി വീർത്ത് വീർത്ത് വരില്ലേ. പിന്നെ മോന് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് നെയ്യ് ഇടും. അതുപോലെ ദോശ ഉണ്ടാക്കുന്ന ചട്ടിയിൽ മറ്റൊന്നും ഉണ്ടാക്കരുത്. ചപ്പാത്തി ഉണ്ടാക്കുക, മീൻ വറുക്ക്, ഇതൊന്നും ചെയ്യരുത്. ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദോശ കിട്ടില്ല, അടിപിടിക്കും. ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് നല്ല എണ്ണ തൂവി വെക്കണം ചട്ടിയിൽ. ദോശ റെഡിയായി, ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ഇതാരാ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്നത്? ടൈഗർ ഇവിടെ ഒളിച്ചിരിക്കുകയാണോ? അപ്പോൾ നമുക്ക് കണ്ടോ, പുളിയില ചമ്മന്തിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇതൊക്കെ നാടൻ ഭക്ഷണങ്ങളാണ്. നല്ല തളിരിലെടുക്കുക, എന്നിട്ടത് കഴുകുക. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് അതിന് വെള്ളമൊന്നും ഉണ്ടാവില്ല, എങ്കിലും നമ്മളിങ്ങനെ ചെടിയിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും വല്ല പ്രാണികളുണ്ടെങ്കിലോ, അപ്പോൾ അത് എടുത്തിട്ട് നന്നായിട്ട് ഈ പൈപ്പിൻ്റെ താഴെ പിടിച്ചു കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും പ്രാണികളുണ്ടെങ്കിൽ അതും കൂടെ പോയിക്കോളും. അങ്ങനെ കഴുകുക, അല്ലാതെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് മുക്കിയെടുത്താൽ ചിലപ്പോൾ പ്രാണികൾ അതിൻ്റെ മേളിൽ തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൈപ്പിൽ ഇങ്ങനെ താഴെ പിടിച്ചു കൊടുക്കണം, എന്നിട്ട് നന്നായിട്ട് കഴുകുക. പുളിയിൽ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ മേളിൽ നിന്ന് ഊരിയെടുക്കുക. അങ്ങനെ ഊരിയെടുത്തിട്ട് ഒരു പിടിയോളം ഉണ്ടാവും പുളിയിൽ. പിന്നെ കുറച്ച് നാളികേരം, ഒരു അര, ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒരു അരക്കപ്പോളം നാളികേരം ഉണ്ടാവും. പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ചീനമുളക്, പുളി. പുളി വളരെ കുറച്ച് കേട്ടോ, അതൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമേ പുളി ഒരുപാട് കൂടാൻ പാടില്ല. പിന്നെ ഉപ്പും, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ പുളി എടുക്കുമ്പോൾ സൂക്ഷിക്കുക, കുറേ പുളി എടുക്കരുത്, കുറച്ച് പുളി എടുക്കുക. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി മിക്സിയിലിട്ട് അടിക്കണം. അപ്പം മിക്സിയിലിട്ട് നമ്മളത് അടിച്ചെടുക്കുമ്പോൾ വെള്ളം വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചട്നി പോലെയാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച്, ഈ ഒരു മിക്സിയിലിടുമ്പോൾ നമുക്ക് ഏകദേശം അറിയാമല്ലോ. അപ്പോൾ അത് മേലെ, ഈ നാളികേരത്തിൻ്റെ മേലെ വെള്ളം പൊന്തി വരരുത്, അതിൻ്റെ താഴെ രണ്ട് മൂന്ന്, ഒരു കാൽ കപ്പോളം വെള്ളം മതി ഇത്രയും അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പൊടിയുപ്പ്, കല്ലുപ്പിട്, കല്ലുപ്പ് ഞാൻ എന്ത് ചോദിച്ചാൽ മിക്സിയിലിട്ട് പൊടിച്ച് വയ്ക്കും. അപ്പോൾ അത് എളുപ്പമാണ് അതിലേക്കിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനത് എപ്പോഴും ചെയ്യുന്ന അങ്ങനെയാണ്. മിക്സി, നമ്മളെ മിക്സിൻ്റെ ബ്ലേഡ് ഉണ്ടല്ലോ, ബ്ലേഡിന് മൂർച്ചയും കൂടും ശരിക്കും മിക്സിയിലിട്ട് കല്ലുപ്പ് പൊടിച്ച് വെച്ചാൽ. അപ്പം നമുക്കിനി ഇത് ചമ്മന്തിയാക്കി എടുക്കാം അല്ലേ. ഏതാനേ
തക തന്താനം താനേ തന്താനേ താനേ തക തന്താനം താന തന്താനേ താനേ തക തന്താനം താനേ തന്താനേ താനേ തക തന്താനം താന ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലം ഭൂലായുഗത്തിൽ നല്ല പച്ച കളർ സമ്മന്തി. ഇനി ഞാൻ കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം ആദ്യം. എങ്കിലേ എന്നെ ദോശയൊക്കെ കഴിക്കാൻ അവർ സമ്മതിക്കുള്ളൂ. അപ്പോൾ നല്ല പുളിയിലെ ചമ്മന്തി. ഇനി ഇതിലേക്ക് ചമ്മന്തിപ്പൊടിയും കൂടെ വേണം. അതും കൂടെ കൂടുമ്പോഴേ ഇത് പൂർണ്ണമാവുള്ളൂ. ഈ ചമ്മന്തിപ്പൊടി ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ ഈ ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. നല്ല ചമ്മന്തിപ്പൊടിയും ചമ്മന്തിയും ദോശയും. ഇനി ഇതിലേക്ക് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരിത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയോ നെയ്യോ ഒലീവ് ഓയിലോ, എന്നിട്ടത് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കൂട്ടി അങ്ങ് കഴിച്ചാലുണ്ടല്ലോ മക്കളെ. ആദ്യം നമുക്ക് എന്ത് കഴിക്കാം? ചമ്മന്തിപ്പൊടിയിൽ മുക്കിയിട്ടൊരു ഒരു പീസ് കഴിക്കാം. പീസ് പുളിയിലെ ചമ്മന്തി കൂട്ടിയിട്ട് കൊതി വരുന്നുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടാക്കി നോക്കും മക്കളെ, നല്ലതാകട്ടോ. ഇനി നല്ല ചൂടുള്ള ചായ വേണം നമുക്ക്. ഇതും കൂടെ കൂട്ടി കഴിച്ചു കളയാം.